നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇറങ്ങാൻ പോവുകയാണ് ജനുവരി എട്ടിന് മണിപ്പൂരിൽ നിന്നായിരിക്കും ഇത്തവണ യാത്ര തിരിക്കുന്നത് അതിനൊരു പുതിയ പേരും കൊടുത്തിട്ടുണ്ട് ഭാരത് ന്യായ യാത്ര എന്നാണ് നൽകിയിരിക്കുന്നത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ആറായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിൽ യാത്ര അവസാനിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഹൈക്കമാൻഡ് ചമഞ്ഞ് നടക്കുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ട് വഴിതെറ്റിക്കുന്നത് യാത്ര യുവജനങ്ങളുമായും സ്ത്രീകളുമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് സംവദിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് പറയുന്നത് ഭാരത് ജോഡോ യാത്രയിൽ കാൽനടയായിട്ടാണ് രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും സഞ്ചരിച്ചതെങ്കിൽ ഇത്തവണ കൂടുതലും ബസ്സിലായിരിക്കും യാത്ര എനിക്ക് തോന്നുന്നത് നമ്മുടെ കാരണഭൂതനെ കണ്ടുപിടിച്ചതാണ് ആവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് എന്നിട്ട് കുറച്ച് നേരം കാൽനടയായി സഞ്ചരിക്കും മണിപ്പൂർ നാഗാലാൻഡ് അസാം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത് ഭാരത് ജോഡോ യാത്ര പാർട്ടിക്ക് പുത്തൻ ഉണർവ് ഉണ്ടാക്കി എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ആ ഉണർവ് നമുക്കറിയാം കയ്യിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി ഈ ഉണ്ണാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് ഈ ഉണ്ണാക്കന്മാർക്ക് ഒരു ബോധവും ഇല്ലെന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്ര കൊണ്ട് വലിയ ഉണർവ് ഉണ്ടാക്കി എന്ന് ഭാരത് ന്യായ യാത്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി അണികളിൽ ആവേശം വിതയ്ക്കാനാവുമെന്നും ഇതിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടം കൊയ്യാമെന്നുമാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് കെ സി വേണുഗോപാലിൻ്റെ കണക്കുകൂട്ടലല്ലേ യാത്രയുടെ തുടക്കത്തിന് മണിപ്പൂർ തിരഞ്ഞെടുത്തതിന് പിന്നിലെ ലക്ഷ്യവും മറ്റൊന്നല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്തായാലും നമുക്ക് കാണാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇതുകൂടെ കഴിയുമ്പോൾ ഉള്ള സീറ്റ് കൂടി കുറയാതിരുന്നാൽ നന്നായിരിക്കും എന്തായാലും കെ സി വേണുഗോപാലിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ ഒരു കോമാളി മാത്രമാണ് ഈ പപ്പുമോൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി